ഗുഡ് മോർണിംഗ്, എൻ്റെ കിറ്റൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വിഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ, അത് ഞാൻ കാണിക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് നിറച്ച് ഉരുളക്കിഴങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള കൊച്ചുള്ളി, രണ്ട് പൊന്തമുളകാണ് എടുത്തത്, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് കടുവറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ്, അപ്പോൾ ഞാനത് ആദ്യം കാണിക്കാം. ആദ്യം നമ്മൾ ഫ്രൈ പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് എടുത്തേക്കാം. ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളം വെച്ചാൽ മതിയേ. അതിനകത്തൊട്ട് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിടാം. ഉപ്പും അതിൽ കൂടെ ഒരു സ്വല്പം മഞ്ഞളും കൂടെ ഇടാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. വേവട്ടെ, വേകുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയും മുളകും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഉള്ളിയും മുളകും ഞാൻ ചെറുതായിട്ട് ചതച്ചോണ്ട് വന്നു. ചെറുതായിട്ട് ചതച്ചാൽ മതി, ചെറുതായിട്ട് ചതക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ എന്തായിരുന്നു ഒന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊന്നും ആയിട്ടില്ല, പതുക്കെ വേകുന്നതേ ഉള്ളൂ. എന്ത് കഴിഞ്ഞാലേ നമുക്ക് കാര്യമുള്ളൂ. ഇങ്ങനെ പിന്നെ ഒരുപാട് മഞ്ഞളുണ്ടെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, അതിൻ്റെ അത്ര മഞ്ഞളൊന്നുമില്ല. ഇതൊന്ന് വേഗട്ടെ, അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കടുക് വറുക്കുവാനാണ്, കടുക്, മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് വേഗട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്, വെന്ത് കിട്ടുമുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇത്രയും വെള്ളം കിടന്നുണ്ട്, നമുക്ക് വിഴുക്ക് വരട്ടുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അത് ഞാൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വിഴുക്ക് വരട്ടുന്ന കാര്യം തുടങ്ങാൻ പോകുന്നത്. നമുക്കിപ്പോൾ നേരെ ഫ്രൈ പാനിലോട്ട് വരാം. ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമുക്കതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി, കടുകിലോട്ട് നമുക്ക് മുളക്, വറ്റൽ മുളകും കരിവേപ്പിലയും. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഈ ഉള്ളി ചതച്ച് വെച്ചതും മുളകുമാണ്. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് ഇപ്പം വിഴുക്ക് ശരിയായി വരും കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. ഇതുപോലെ അതിനിപ്പം എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലോട്ട് അതിനാവശ്യമായത് നമ്മൾ കുറച്ച് കൊച്ചുള്ളി, വലിയ ഉള്ളിയാണെങ്കിലും എടുക്കാം. ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തത്. ആ കൊച്ചുള്ളി, രണ്ട് പച്ചമുളക് ഞാൻ എടുത്തു. വലിയ എരി വേണ്ടല്ലോ വിഴുക്കിന്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പം കുറച്ച് ഉപ്പിട്ട് മഞ്ഞളും ഇട്ടാണ് വേവിക്കേണ്ടത്. അതിനുശേഷം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഉള്ളി നമ്മൾ ചെറുതായിട്ട് ചതച്ചെടുക്കുക. സവാളയാണെങ്കിൽ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതിൽ കിടന്ന് വേകാനായിട്ട് പാടായിരിക്കും. നമ്മളിത് വെന്തിട്ടല്ലേ ഇടുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കടുക് വറുത്ത് ഉള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും
പച്ചമുളകും കൂടെ ഇടുക ആദ്യം. അതിനുശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടാകുമ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കും. ചിലർ ഇതിൽ ചുമന്ന മുളക് ഇടാറുണ്ട് കേട്ടോ, ചുമന്ന മുളക് കൂടി ഇടാറുണ്ട്. അങ്ങനെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഇതെല്ലാം ഒരു കാണാനൊക്കെ ഭംഗി. ചുമന്ന ഇടുമ്പോഴത്തേക്കും വേറൊരു നിറമായിപ്പോലെ, ഇതാകുമ്പോൾ നല്ല മഞ്ഞ നിറവും അതിൻ്റെ കൂടെ പച്ചമുളകിൻ്റെ ഒരു ഭംഗിയും ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിരിക്കും. ഇത് എന്തിൻ്റെ ചോറിൻ്റെ കൂടെ നല്ലതായിട്ട് കഴിക്കാം കേട്ടോ. ചോറ് നമുക്ക് പെട്ടെന്നൊരു കറി വേണമെന്നുള്ളപ്പോൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും കാണുമല്ലോ. ചീത്തയൊന്നും ഇല്ല, എത്ര ആൾ മുമ്പ് വാങ്ങിച്ചിട്ടാലും അതവിടെ ഭംഗിയായിട്ടൊക്കെ കിടക്കും. അത് വെച്ചിട്ട് നമ്മളിതുപോലെ ഒരു നല്ലൊരു വിരിക്കുണ്ടാക്കിയെടുക്കാം. ഞാൻ വെച്ച് രാവിലെ ഇപ്പം വെറുതെ ഇരുന്നപ്പം ഞാൻ നേരത്തെ ഒരു വിരിക്കുണ്ടാക്കി കാണിക്കാറാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്നുകൂടെ പറയണോ. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ആവശ്യമുള്ള പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനെ എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉള്ളി, കൊച്ചുള്ളി പൊളിച്ചെടുത്തിട്ട് അരിഞ്ഞ് ചതച്ചെടുക്കണം. പച്ചമുളകും എരിയുള്ള മുളക് ആവശ്യമുള്ളവർക്ക് എരിയുള്ള എടുക്കാം, അല്ലാത്തവർക്ക് മറ്റേ പൊന്തമുളകായാലും മതി. അതെ, അതൊന്ന് ചതച്ചെടുക്കണം ഉള്ളി. അതിന് മുമ്പ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം കടുക് വറുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ അതിനകത്തിട്ട് വഴറ്റി സ്വല്പം ഒന്നാകുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ അതിനകത്തിട്ട് നല്ലതുപോലെ സൂപ്പറാക്കി ഇതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വിഴുക്ക് റെഡിയായി വരും. ഉരുളക്കിഴങ്ങാണെങ്കിൽ എപ്പോഴും നമുക്ക് കാണും, പിന്നെ ചീത്തയാവില്ല. പെട്ടെന്ന് ഒരാവശ്യത്തിന് ഉരുളക്കിഴങ്ങെടുത്ത് എന്ത് വേണം ചെയ്യാമല്ലോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ കാണണം. എൻ്റെ കൊച്ചു കൊച്ചു ചാനൽ വീഡിയോസ് കണ്ട് എല്ലാവരും അത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അതിനു മുമ്പ് ഇത് ശരിയായിട്ടുണ്ട്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് എല്ലാവർക്കും നന്ദി, നമസ്കാരം.